മൂന്നാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? കൈവിട്ട് പോകല്ലേ എന്ന് ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്, രാജ്യവും പ്രാർത്ഥിക്കുകയാണ്. ഓരോ മനുഷ്യരും പ്രാർത്ഥിക്കുമ്പോഴും മൂന്നാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് എന്ന സൂചനകളുമായി ചില ഡോക്ടർമാരടക്കം വരുമ്പോൾ സ്വാഭാവികമായും നെഞ്ചിടിപ്പിൻ്റെ മണിക്കൂറുകൾ തന്നെയാണ്. ജനതാ കർഫ്യൂ ഒരു ദിവസമാണ് ഇപ്പോഴുള്ളത്, പക്ഷേ അത് ഒരാഴ്ചയാക്കണം വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമേഖലയിലെ ചില വിദഗ്ധർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് കൊറോണയുടെ മൂന്നാം ഘട്ടമെന്ന് ഡോക്ടർ പറഞ്ഞതോടെ എല്ലാ കണ്ണുകളും വീണ്ടും രാജ്യത്തേക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂ ഒരാഴ്ച കാലത്തേക്ക് നീട്ടണമെന്നും കൊറോണ വൈറസിന്റെ വ്യാപനം സമൂഹ വ്യാപനത്തിലേക്ക് മാറിയിരിക്കാമെന്നും പ്രശസ്ത ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അരവിന്ദ് കുമാർ വ്യക്തമാക്കുകയാണ്. ഒരു ദേശീയ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഡോക്ടറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ചെസ്റ്റ് സർജറി വിഭാഗത്തിൻ്റെ ഒരു പ്രമുഖൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കാതോർക്കുകയാണ് രാജ്യം. രാജ്യം ഇതിനോടകം തന്നെ കൊറോണ രോഗബാധയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കാമെന്നാണ് ഡോക്ടറിൻ്റെ വാദം. കൊറോണ വൈറസ് ബാധ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണെന്ന് സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടിനെ മറികടന്നുകൊണ്ടാണ് ഡോക്ടർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണെന്നാണ് താൻ മുൻപേ തന്നെ സംശയിച്ചിരുന്നുവെന്നും രാജ്യത്തെ സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാണെന്നുമൊക്കെ ഡോക്ടർ തുറന്നടിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതിനേക്കാൾ നിരവധി മടങ്ങ് കൂടുതലായിരിക്കാം രോഗികളുടെ എണ്ണമെന്നും അദ്ദേഹം പറയുകയാണ്. ഏത് സമയത്തും ഇതൊരു പൊട്ടിത്തെറിക്ക് വഴിമാറാമെന്നും ഡോക്ടർ പറയുകയാണ്. കൊറോണ രോഗത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളിൽ മാത്രമായിരിക്കും രോഗം കാണപ്പെടുക. ഈ ഘട്ടത്തിൽ രോഗം പടരുന്നത് ഏകദേശം കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ മൂന്നാം ഘട്ടം എത്തി സമൂഹത്തിലേക്ക് രോഗം പടർന്നാൽ ആർക്കെല്ലാം രോഗം വരുമെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. രോഗബാധയുടെ എണ്ണം ദിവസം കൂടുന്തോറും കൂടി വരുന്നൊരു കാര്യവും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ കൊറോണ രോഗബാധ സ്ഫോടനാത്മകമായി മാറാനുള്ള സാധ്യത ഡോക്ടർ തള്ളിക്കളയുന്നില്ല. രാജ്യത്ത് നടക്കുന്ന രോഗപരിശോധനകളുടെ എണ്ണം വളരെ കുറവാണ്. രോഗം പടർന്നു പിടിച്ച ഇറ്റലിയെ സംബന്ധിച്ച് ഇന്ത്യക്ക് കുറഞ്ഞ ആരോഗ്യ സംവിധാനങ്ങളാണ് ഉള്ളതെന്നും ഡോക്ടർ പറയുകയാണ്. ഇന്ത്യ പോലെയൊരു വലിയ രാജ്യത്ത് കടുത്ത നടപടികളാണ് ആവശ്യമെന്നും ജനങ്ങളെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കണമെന്നും കടുത്ത നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ഡോക്ടർ അരവിന്ദ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം രാജ്യം വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് COVID-19 പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ളത്. ജനതാ കർഫ്യൂ ഇന്ന് നടത്തിയത് പോലും കൃത്യമായ ജാഗ്രതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.